ഇങ്ങനൊരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇറ്റലിയിൽ നിന്ന് എയർപോർട്ട് വരുന്നതുവരെ എനിക്ക് യാതൊരു സിംറ്റംസും കാണിച്ചിരുന്നില്ല. എയർപോർട്ടിൽ സംശയം തോന്നി അവരെന്നെ നേരെ ഐസൊലേഷൻ വാർഡിലേക്ക് കൊണ്ടുപോയായിരുന്നു. റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് എനിക്ക് കോവിഡ് പോസിറ്റീവാണ്. ഏതായാലും വിഷുവിന് മുമ്പ് എല്ലാം ഭേദമായി വീട്ടിലെത്താൻ പറ്റുമല്ലോ. ശരിയാ, നമ്മുടെ നാട്ടിലായതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ നാട്ടിൽ വരാൻ വേണ്ടി ധൃതി കൂട്ടുന്നത്. അല്ലാതെ ആർക്കും രോഗം പടർത്താൻ വേണ്ടി ഒന്നുമല്ല. പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ. നമ്മൾ കരുതുന്ന പോലൊന്നുമല്ല പ്രവാസികൾ ഇപ്പോൾ പെട്ടുകിടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ മാസ്കിനും സാനിറ്റൈസറിനും ഒന്നും ഒരു പാഞ്ഞവും വരില്ലായിരുന്നു. ശരിയെന്നാ. അച്ഛൻ്റെ വിഷു കൈനീട്ടം കിട്ടാൻ മോനെ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. വാ മോനെ, ഇത്തവണയും വിഷുക്കണി എൻ്റെ മോൻ തന്നെ ഒരുക്കണം. മോളെ, നാളെ വിഷുവല്ലേ. ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് കണി കാണണ്ടേ? അതുകൊണ്ടേ ബാക്കി നാളെ ചെയ്യാം. നമ്മൾ കിടന്നേ ഉറങ്ങിക്കാട്ടെ. കണ്ണൂർന്നും നോയിക്കേ.